السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد സ്നേഹമുള്ള ശ്രോതാക്കളെ, വിശുദ്ധമായ റമദാൻ ശരീഫിലെ 11-ാമത്തെ ദിവസം നാം ദുആ ചെയ്യേണ്ട വാക്യങ്ങളാണ് നാം അവതരിപ്പിക്കുന്നത്. എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യ ഫീഹിൽ ഇസ്യാൻ വഹരിം ഫീഹി നഫ്സി അല സുഹുതി വന്നീറാൻ ബിഗൗസിക യാ ഗൗസൽ മുസ്തഗീസീൻ. ഇതാണ് 11-ാമത്തെ ദിവസത്തിലെ ദുആ. അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലയ്യ, എന്നിലേക്ക് നീ പ്രിയമാക്കി തരണമേ, ഫീഹി, ഈ റമദാൻ ശരീഫിൽ, അതിൻ്റെ ഈ പ്രത്യേകമായ ദിവസത്തിൽ, അൽ ഇഹ്സാന, ഇഹ്സാനിനെ, ഇഹ്സാൻ എന്ന് പറയുന്ന കാര്യത്തെ ഈ ദിവസത്തിൽ എനിക്ക് വലിയ പ്രിയപ്പെട്ടതാക്കി തരണമേ. വലിയ പ്രിയപ്പെട്ടതാക്കി തരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം ആ ഇഹ്സാനിനെ വളരെയധികം നമ്മൾ ചെയ്യും. അപ്പൊ ഇഹ്സാനായ കാര്യങ്ങൾ, അത് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഈ സുദിനത്തിൽ എനിക്ക് നീ നൽകണമേ. ഇഹ്സാനായ കാര്യം എന്ന് പറഞ്ഞാൽ സയ്യിആത്ത് അല്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇഹ്സാനിന്റെ വകുപ്പിൽ പെടുത്താവുന്നതാണ്. അതിന്റെ പൊതുനിർവചനത്തിൽ ചീത്തയാണ് എന്ന് വിലയിരുത്തപ്പെടാത്ത കാര്യങ്ങളായി ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇഹ്സാനാണ്. ഒരർത്ഥത്തിൽ ഹലാലായ കാര്യങ്ങൾ പോലും ഇഹ്സാനായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പൊ ഇഹ്സാനിന് ഒരുപാട് മേഖലകളുണ്ട്. ആള് ഇഹ്സാനിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ, മുഹ്സിനാണ് എന്ന് പറഞ്ഞാൽ, അവൻ അള്ളാഹുവിന്റെ വിഷയത്തിൽ വേണ്ടപ്പെട്ടവനാണ്. അള്ളാഹു പറഞ്ഞതിനെതിരെ ഒരിക്കലും നീങ്ങാതെ ആ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുടെ മൂല്യം പൂർണമായ അർത്ഥത്തിൽ പാലിച്ച് മുന്നോട്ട് നീങ്ങാൻ താല്പര്യമുള്ള ഒരാളാണ് മുഹ്സിനായ ആള് എന്ന് പറഞ്ഞാൽ. നമ്മള് ഇസ്ലാമിൽ മനസ്സിലാക്കിയ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, ഇതൊക്കെ അടിസ്ഥാന ഘടകമായി ഒരു മുഅ്മിനും മുസ്ലിമിനും ആവശ്യമുള്ള കാര്യമാണെങ്കിലും അതിന് പുറമേ ആയിക്കൊണ്ട്, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിക്കൊണ്ട് വേണ്ടതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫർളായ നിസ്കാരം നിർവഹിക്കുക, ഫർളായ ഹജ്ജ് നിർവഹിക്കുക, ഫർളായ നോമ്പ് നിർവഹിക്കുക എന്നില്ല എന്നുള്ള തരത്തിലുള്ള കർമ്മങ്ങളും, അതുപോലെ അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലൊക്കെ വിശ്വസിക്കുക എന്നുള്ള വിശ്വാസപരമായ നിർബന്ധ ഘടകങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിർബന്ധങ്ങൾ ഉള്ളതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ധർമ്മങ്ങൾ ചെയ്യുക നിർബന്ധമല്ലാത്തത്. അപ്പോൾ ഈ പറയപ്പെട്ട നിർബന്ധിത കാര്യങ്ങൾ പറയപ്പെട്ടതിലൊക്കെ ഒരു എക്സ്ട്രാ ചെയ്യുക, അതാണ് ഇഹ്സാനിന്റെ ഒരു ലളിതമായ സന്ദേശം. അപ്പോൾ ഇഹ്സാനായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല പൊതു സേവന പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, ധാർമ്മിക പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകമായി ചെയ്യേണ്ടത്. അഥവാ നമ്മുടെ മേലിൽ ബാധ്യതയായിട്ടുള്ളതല്ലാത്ത ഫറളായ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ ബാധ്യതയായതാണ്. അതല്ലാത്ത ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ, അതുപോലെ പൊതുസേവനത്തിന് പറ്റുന്ന, അതൊക്കെ ഇസ്ലാമിലെ നിർവചനത്തിൽ ഐച്ഛികമോ അല്ലെങ്കിൽ നിർബന്ധമോ ഒക്കെ ആകും. ഇത്തരം ഇഹ്സാനായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിനും അവന്റെ ജീവിതം അർത്ഥവത്താക്കിയവനുമായി വിലയിരുത്തപ്പെടുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം തൗഹീദ് പഠിപ്പിക്കാൻ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന ബുഖാരിയിലും മറ്റുമൊക്കെ പറയപ്പെട്ട ആ പ്രധാനപ്പെട്ട ഹദീസ്,
പല കിതാബുകളുടെയും തുടക്കത്തിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, അതിന്റെ വിശദീകരണത്തിൽ ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും വിശദീകരിച്ചതിന് ശേഷം എനിക്ക് ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു തരണം എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇഹ്സാനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? കേവലം അവൻ സാധാരണ ചെയ്യേണ്ട ഒരു ബാധ്യതയിൽ അപ്പുറമായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായൊരു സൂക്ഷ്മതയോടുകൂടെ ഇത് ദൈവീകമായ ഒരു വീക്ഷണം എന്റെ പേരിൽ ഉണ്ട്, ഒരു നിരീക്ഷണം എന്റെ പേരിൽ ഉണ്ട്, ആ അർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യുക. ഉമൽ ഇഹ്സാൻ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്യന്നക തറാഹു, ആ അള്ളാഹു നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ. ഒരു മുതലാളി നമ്മെ പണിക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ നമ്മെ പണിക്ക് വിളിച്ചാൽ അദ്ദേഹം ഒരു ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം പറഞ്ഞതും അതിലപ്പുറമൊക്കെ വളരെ ക്ലിയറായി നമ്മൾ ചെയ്യും. അതേസമയം മുതലാളി കൂലിപ്പണിക്ക് ആളെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവന്റെ പറമ്പോ സ്ഥലമോ ബിസിനസ്സോ വേറെ ഒരു ഭാഗത്താണുള്ളത്, അദ്ദേഹം വേറൊരു ആൾക്ക് ഫോൺ ചെയ്തിട്ട് ഏൽപ്പിക്കുക നീ ആ പണി ചെയ്യണമെന്നുള്ളത്, എന്നാൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഒരു പണി അങ്ങോട്ട് ചെയ്യും. മറിച്ച് ഇവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ഭംഗിയിലും പാകതയിലുമാണോ ചെയ്യുന്നത്, ആ ഒരു നന്മയുടെ ശൈലി, ആ ഒരു പൂർണ്ണ പൂർത്തീകരണത്തിന്റെ ശൈലി ഒരിക്കലും തന്നെ അഭാവത്തിലെ ചെയ്തികൾക്ക് സാധാരണ ഉണ്ടാവാറില്ല. അതേസമയം ഈ ജോലിക്കാർ, ഈ മുതലാളിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളൊരു പണിക്കാരനാണ് എങ്കിൽ അവൻ ആ പണി ഏൽപ്പിച്ചാൽ അവൻ അത് പൂർത്തിയാക്കിയിട്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. അവൻ സാവധാനത്തിലെടുത്താലും സ്പീഡിലെടുത്താലും ശരി, അവനെ കുറിച്ച് എനിക്ക് മതിപ്പാണ്. അങ്ങനെയുള്ള സെലക്റ്റഡായ, പ്രത്യേകമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിലരല്ലാത്ത മറ്റുള്ള ആളുകളൊക്കെ ആളുകൾ കാണുമ്പോഴാണ് നല്ല പണികൾ ചെയ്യുക. പല രാജ്യങ്ങളിലും അങ്ങനെയാണല്ലോ. മുതലാളി വീട്ടിലുള്ള സമയത്ത് വീട്ടിലെ പണിക്ക് വിളിച്ച ആളാണെങ്കിൽ, ഇപ്പൊ GCC കൺട്രികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വീട്ടുവേലക്കാരും മറ്റുമൊക്കെ, അവരിൽപ്പെട്ട പലരും, എല്ലാവരെ കുറിച്ചുമല്ല, അവര് മുതലാളിമാരുണ്ടാകുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കർമ്മങ്ങളും ചില മെഷീനും ഓഫ് ഓണാക്കലും ഒക്കെ ചെയ്യും. അപ്പൊ അവര് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ പൂർണ്ണമായും ഭംഗിയുമായും അത് നിർവഹിക്കും എന്നതുപോലെ തന്നെ അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നിന്റെ മനസ്സിലുണ്ടാകുമ്പോൾ ഏതൊരു കർമ്മത്തിലേക്ക് നീ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന്റെ ഒരു പൂർണ്ണമായ സ്വഭാവം നീ സ്വീകരിക്കും. അങ്ങനെ ഒരു നന്മ ഒരു വർദ്ധിതമായ തോതിൽ ചെയ്യുക, ചെയ്യുന്ന കാര്യത്തിന് ഒരു അടുക്കും ചിട്ടയും പൂർത്തീകരണവും ഉണ്ടാവുക, ഈ ഒരർത്ഥമാണ് ഇഹ്സാനി എന്നതിന് ഒറ്റ വാക്കിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. ഫഇല്ലം തക്കുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ വസ്തുത യഥാർത്ഥം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ നോക്കിയിരിക്കുന്നു മുതലാളി, അല്ലെങ്കിൽ ഫോർമാൻ എന്നെ പണിക്ക് വേണ്ടി ദശ ആള് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ പണി ചെയ്യുമോ അതുപോലെ പണി ചെയ്യണം. ഇതുപോലെ ഇബാദത്തുകളൊക്കെ പൂർണ്ണ അർത്ഥത്തിലും അത് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെയും ചെയ്ത് പൂർണ്ണമായ അള്ളാഹുവിന്റെ ഒരു അടിമയാവുക, അങ്ങനെയാണ് മുഹ്സിനാവുക എന്നതിന്റെ പൂർണ്ണമായ രൂപം. ഇഹ്സാനിന്റെ ഘടകങ്ങളായിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന പല പല സേവനങ്ങൾ, പൊതുസേവനങ്ങൾ, അതുപോലെ വീട് നിർമ്മിച്ചു നൽകുന്നു, സാന്ത്വന പ്രവർത്തനങ്ങൾ നൽകുന്നു, റോഡ് നിർമ്മിച്ചു നൽകുന്നു, വഴികൾ നിർമ്മിച്ചു നൽകുന്നു, അതുപോലെ നമ്മൾ സംഘടിതമായി ശ്രമദാനമായി പല പല കാര്യങ്ങളും പലർക്കു വേണ്ടി, സമൂഹത്തിന് മൊത്തമായിട്ടും സമൂഹത്തിലെ പ്രതികരണ ശേഷിയില്ലാതെ സാമ്പത്തികമായി ശേഷിയില്ലാതിരിക്കുന്ന ആളുകൾക്ക് എല്ലാവരും കൂടി ശ്രമദാനമായി വീട് നിർമ്മിക്കുക, അവരുടെ സംവിധാനങ്ങൾ ശരിപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇഹ്സാനി എന്ന് പറഞ്ഞ ഈ വിശാലമായ അർത്ഥത്തിന്റെ പരിധിയിൽ വരുത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ റമദാനു ഷെരീഫ് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് സജീവമായി ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു സുവർണാവസരമായി അള്ളാഹു വെച്ചതാണ്. ഈ റമദാനു ഷെരീഫിന് മഹാന്മാര് നൽകിയ ഒരു പേര് ഇത് ഷെഹ്റുൽ മുവാസാത്ത് എന്നാണ്. പരസ്പര സഹകരണത്തിന്റെയും പരസ്പര വിശ്വാസങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നതുമായ മാസം എന്നാണ് മുവാസാത്ത് എന്ന് പറഞ്ഞാൽ.
നന്മയുടെ കാരുണ്യത്തിന്റെ കേദാരത്തിന്റെ ഒഴുക്ക് നിലക്കാതെ എല്ലാ സമയത്തും അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ആർദ്രതയുടെയും ആ സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വായ്പകളുടെ കനിവുകൾ എപ്പോഴും ഉറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥക്കാണ് മുവാസാത്തി എന്ന് പറയുക. ആ മുവാസാത്തിന് സ്പെഷ്യലായി നൽകപ്പെട്ട മാസമാണ് എല്ലാവരിലേക്കും കാരുണ്യവും കനിവും സഹായവും അതുപോലെ തന്നെ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥക്കാണ് പൂർണ്ണമായ ഒരു ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇഹ്സാൻ ഏറ്റവും പൂർണ്ണമായി പാലിക്കാൻ പറ്റിയ ഒരു ദിവസം, ഒരു മാസം, അത് റമദാനു ഷെരീഫിനേക്കാളും മറ്റൊന്നില്ല. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഇഹ്സാന് എന്ന് ഞാൻ ചെയ്യുന്നില്ല എങ്കിലും റമദാനിലെങ്കിലും അല്ലെങ്കിൽ ഈ ദിവസത്തിലെങ്കിലും ഇഹ്സാനിനെ എനിക്ക് പ്രിയമാക്കി തന്ന് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, നിർബന്ധത്തിന് പുറമെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് നൽകുകയും അതെനിക്ക് ഇഷ്ടമാക്കി തരികയും ചെയ്യണമേ. ഇഷ്ടമാക്കി തരുമ്പോഴാണ് തൗഫീഖ് ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടത്തിലേക്ക് വരുന്നത്. വകരിഹ് ഇലയ്യ ഫീഹി അൽഇസ്യാൻ, വകരിഹ് നീ വെറുപ്പാക്കി കാണിക്കണമേ ഇലയ്യ എന്നിലേക്ക്, ഫീഹി ഈ ദിവസത്തിൽ, അൽഇസ്യാന അല്ലാഹുവിനെ എതിര് കാണിക്കുക എന്നുള്ളതിന്. സയ്യാത്തായ കാര്യങ്ങൾ, ഇഹ്സാനായ കാര്യങ്ങൾ, ഇഹ്സാന്റെ കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റിൽ ഏതൊക്കെയുണ്ടോ അതിന് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതേ അർത്ഥത്തിൽ പറയുമ്പോൾ അള്ളാഹുവിന് എതിര് കാണിക്കുക, അനുകൂലമായി കാണിക്കുക എന്നൊക്കെയാണ് ഇഹ്സാൻ എന്നതിന് അനുകൂലമായി കാണിക്കുക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മാറായി, എതിരായി കാണിക്കുക. അപ്പൊ അള്ളാഹുവിന് എതിരായി കാണിക്കുന്ന വിഷയങ്ങൾ, എതിരായി വരുന്ന വിഷയങ്ങൾ, അതിനോട് എനിക്ക് വലിയ വെറുപ്പും വേണം. അപ്പൊ ഒരാൾ ഇഹ്സാനിന്റെ മേഖലയിൽ സജീവമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ ഇഹ്സാൻ പുൽകുന്നതോടുകൂടെ ഇസിയാനോട് രാജിയാവുകയാണ്. ആ ഇസിയാൻ പിന്നെ അവൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇഹ്സാൻ ചെയ്യുന്നതിനോട് കൂടെ കുറെ ഇസിയാനും കൂടി ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാകരുത്. കുറച്ച് ഭാഗത്ത് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ബാത്തിലാക്കുന്ന രീതിയിൽ കുറെ ഇസിയാൻ ചെയ്യുക, അത് പാടില്ല. ഇപ്പൊ നമ്മളൊക്കെ വാഴുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ പ്രതിജ്ഞ എടുക്കും, ഇനി മുതൽ തെറ്റൊന്നും ചെയ്യില്ലാന്ന്. എന്നാൽ അങ്ങാടിയിലേക്ക് കണ്ട് ഇറങ്ങിയ ഒരു സ്ത്രീയെ കാണുകയാണ്, ആ സമയത്ത് നമ്മൾ ആ പറഞ്ഞ വാഴുകളൊക്കെ മറന്നിട്ട് ആ അന്യ സ്ത്രീയിലേക്ക് നോക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ വിശ്വാസം കർമ്മം കൊണ്ട് പൂർത്തിയാക്കേണ്ട മേഖലയിൽ നമ്മൾ പരാജയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇഹ്സാനിൽ ഒരാൾ നിലയുറിച്ചാൽ അത് 100% ഇഹ്സാന് കൊണ്ട് നിറക്കപ്പെട്ട അവസ്ഥ ആവണം. പിന്നെ അവിടെ അവൻ ഇസിയാനിലേക്ക് വഴുതി പോകാൻ പാടില്ല, അവിടെയാണ് അവന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ ദിവസത്തിൽ എനിക്ക് വേണ്ടത് നല്ല കാര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് വേണ്ടത്. അതേസമയം രാവിലെ നല്ലത് ചെയ്യുക, അത് തച്ചുടക്കുന്ന രീതിയിൽ വൈകുന്നേരം ചെയ്യുക എന്ന അവസ്ഥ പാടില്ല. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുക, കുറെ വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യുക എന്ന സമീപനം പാടില്ല. നന്മ ചെയ്താൽ പിന്നെ ആ റൂട്ട് തന്നെ സ്വീകരിക്കണം. ഈ പണിയൊന്നുമില്ലാത്ത സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കീഴിലുണ്ടായിരുന്ന ജിന്നുകൾ ചെയ്തിരുന്നത് പോലെ അവർക്ക് എപ്പോഴും വലിയ വലിയ ജോലികൾ ഏൽപ്പിക്കണം. പണിയൊന്നും ഇല്ലാതിരുന്നാൽ രാവിലെ എടുത്ത പണി അല്ലെങ്കിൽ ഇന്നലെ എടുത്ത പണി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പണിയൊന്നും കൊടുത്തില്ലെങ്കിൽ അത് പൊളിക്കലാണ് അവരുടെ പണി. ഇങ്ങനെ അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയത് സ്വന്തമായി തന്നെ തച്ചുടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇഹ്സാനിൽ മാത്രം നിലനിന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരൂല. ഇഹ്സാനെ അടിയുറക്കാതെ ചില സമയങ്ങളിൽ മാത്രം ഇഹ്സാനിലേക്ക് നീങ്ങുകയും പിന്നെ അതിന്റെ അർത്ഥം ചിന്തിക്കാത്ത രീതിയിൽ നീങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇഹ്സാൻ വന്ന് വീഴുന്നത്. അപ്പോൾ ഈ ഇഹ്സാനോട് പൂർണ്ണമായ വിരാമവും ഇഹ്സാനോട് പൂർണ്ണമായ അടുപ്പിക്കലും യോജിപ്പും ഇഷ്ടവും നമുക്ക് നൽകണമേ. വഹരിം ഫീഹി, ഈ ദിവസത്തിൽ തന്നെ നീ നിഷിദ്ധമാക്കണമേ നഫ്സി, എന്റെ ശരീരത്തെ അലസുഹത്തി, അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മേലിൽ ഹറാമാക്കണമേ. അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യമാണ് അള്ളാഹു മഹാറമുകളായ ഹറാമുകളായ അള്ളാഹു ദീനിൽ നമുക്ക് പ്രഖ്യാപിച്ച കാര്യങ്ങൾ. അപ്പൊ ആ ഹറാമുകൾ എല്ലാം എന്റെ നഫ്സിന്റെ മേലിൽ ദേഷ്യങ്ങൾ ഉണ്ടാക്കി തീർക്കും അള്ളാഹുവിന്റെ. അപ്പൊ അതുകൊണ്ട് ദേഷ്യത്തിന്റെ മേലിൽ എന്റെ ശരീരത്തിനെ ഹറാമാക്കണമെങ്കിൽ ഹറാമിനെ തൊട്ടൊക്കെ ഞാൻ അകന്നു നിൽക്കണം. വന്നീറാൻ, ഈ ദേഷ്യത്തിന്റെ മേൽ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നരകത്തിലേക്കുള്ള റൂട്ട് അവനക്ക് വന്നു ചേരുന്നത്. അപ്പൊ എന്നതുപോലെ നരകത്തിനെയും എന്റെ മേലിൽ നീ ഹറാമാക്കണം. ആ നരകം ഹറാമാകണമെങ്കിൽ അള്ളാഹുവിന്റെ സഹത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം.
അപ്പൊ ഈ രണ്ടവസ്ഥയും എനിക്ക് ഇനി നൽകണം. സുഖത്തിന്റെ മേലും നീറാന്റെ മേലും ഹറാമ് വീണം, നരകത്തിലേക്ക് ചെന്നെത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ മേലിൽ അതേ തന്നെയാണ് സുഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാകുന്ന കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ശരീരത്തിന് മേല് നീ നിഷിദ്ധമായി പ്രഖ്യാപിക്കണം ഈ ദിവസത്തിൽ. എന്നാലാണ് ആ നീറാനെ തൊട്ടും സുഹത്തിനെ തൊട്ടും എനിക്ക് മോചനം നേടാൻ കഴിയുക. ഈ കാര്യങ്ങളൊക്കെ ബിഗൗസിക്ക, നിന്റെ പ്രത്യേകമായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നീ സഹായിച്ചെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കഴിവിട്ടുള്ളൂല്ലോ. അപ്പൊ നീ കഴിവ് തരുന്നുണ്ടെങ്കിലും എന്റെ സഹകരണം, എന്റെ ഹിയാറ്, അത് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നീ അനുവദിച്ചു തന്നിട്ടുള്ളതായ ആ കഴിവ് കൊണ്ട്, ആ സഹായം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നീ പരിഹരിച്ചു തരണമേ. യാ ഔസൽ മുസ്തഗീസീൻ, സഹായം തേടുന്ന ആളുകൾക്കൊക്കെ സഹായത്തിന്റെ കേദാരമായി വർത്തിക്കുന്നവനായ അല്ലാഹുവേ. ഒരുപാട് സഹായികൾ ഭൗതിക ലോകത്തൊക്കെ നമുക്കുണ്ട്, എന്നാൽ അവരൊന്നും ശാശ്വതമായി സ്വന്തം സഹായികളോ സ്വന്തം സഹായത്തെ ഉടമാക്കിയവരോ അല്ല. അവരൊക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത, ഏൽപ്പിച്ച, ഉത്തരവാദിത്തം ഏൽപ്പിച്ച കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുകയാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ സഹായത്തിന്റെ കേദാരം, ഇസ്തിഗാസ ചെയ്യാനൊക്കെ പ്രാഥമികമായിട്ട് എല്ലാ യോഗ്യതയുമുള്ള അത് അള്ളാഹുവിന് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് നമ്മളൊക്കെ ഇസ്തിഗാസൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഇസ്തിഗാസ തേടുന്നവരുടെയും സഹായത്തിന്റെ മൂർത്തിമൽഭാവമായ അള്ളാഹുവേ, ഈ നിന്റെ പ്രത്യേകമായ സഹായം ചൊരിച്ചുകൊണ്ട് നരകത്തിനെ തൊട്ടും ദേഷ്യത്തിനെ തൊട്ടും എന്റെ ശരീരത്തിനെ ഹറാമാക്കുകയും മോശമായ ഇസിയാനായ കാര്യങ്ങൾ എന്നിലേക്ക് വെറുപ്പാക്കി തരികയും ഇഹ്സാനായ കാര്യങ്ങൾ എന്നിലേക്ക് നീ ഇഷ്ടപ്പെടുത്തി തരികയും ചെയ്യണമേ ഈ സുദിനത്തിൽ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ദുആ ആണ് 11-ാം ദിവസം നമുക്ക് ചൊല്ലാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം തവണ അത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു തവണ കൂടെ ആ ദുആ ഞാൻ ചൊല്ലുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാന വകരിഹ് ഇലയ്യ ഫീഹിൽ ഇസ്യാന وحرم فيه نفسي على السخط والنيران بغوثك يا غوث المستغيثين. الله سبحانه وتعالى ഈ ദിവസത്തെയും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മേന്മയിൽ ഇബാദത്ത് ചെയ്ത് ഈ ദിവസത്തെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, ആഖിറത്തിന്റെ മോക്ഷത്തിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാൻ ഷെരീഫിൽ നമുക്ക് കൊഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയ അള്ളാഹുവിന്റെ അബ്റാറുകളായ പ്രത്യേക നിയമത്ത് നൽകപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെയധികം സജീവമായി അതിനെ സ്വാഗതം ചെയ്ത് അള്ളാഹുവിന്റെ നിയമത്തിലേക്കും അള്ളാഹുവിന്റെ ആ പ്രത്യേകമായ സാമീപ്യത്തിലേക്കും അടുക്കുവാനുള്ള ഒരു സുവർണാവസരം നമുക്ക് അള്ളാഹു തുറന്നു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.